ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറയാതെ എത്ര നാളാ നമ്മള് തള്ളി നീക്കിയത്. എന്നിട്ടോ അതിന്റെ പേരില് വഴക്കുണ്ടാക്കും തമ്മിലും മിണ്ടാതിരിക്കും ഒക്കെ ചെയ്തില്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ളവര് മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടില്ല. വിശേഷിച്ചും ഈ പ്രായത്തിലും ടീച്ചറിനോട് തന്റെ പ്രണയം പ്രകടിപ്പിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ആദി സാറിനെ കുറിച്ച് താൻ പറഞ്ഞത് നമ്മുടെ പ്രണയം റിവീല് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യം. നമ്മുടെ സ്നേഹം പരസ്പരം തുറന്നു പറഞ്ഞതിന് ശേഷം നമ്മൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ലേ? എന്തുണ്ടെങ്കിലും നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാറില്ലേ? തന്നിൽ നിന്ന് ഞാനോ എന്നിൽ നിന്ന് താനോ ഒന്നും മറച്ചു വെക്കാറില്ലല്ലോ. അങ്ങനെ ഒരു സുതാര്യത എല്ലാ പ്രണയ ബന്ധങ്ങളിലും വേണം. അതില്ലാത്തതിന്റെ കുഴപ്പമാ ആദിസാറിന്റെ കാര്യത്തിലും സംഭവിച്ചത്. അപ്പോ നമ്മുടെ റിലേഷനിൽ അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടെന്നാണോ സാർ പറയുന്നത്? എന്താ തനിക്ക് അങ്ങനെ തോന്നിയില്ലേ? അങ്ങനെ ചോദിച്ചാ ഒരു 90% ശരിയാണെന്ന് ഞാൻ സമ്മതിച്ചു തരും. ബാക്കി 10% സാറിനോട് എനിക്ക് വിയോജിക്കേണ്ടി വരും. നമുക്കിടയില് അങ്ങനെ എല്ലാ കാര്യങ്ങളും സാറിനോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. എന്നിൽ നിന്ന് മറച്ചു വെക്കുന്ന എന്തൊക്കെയോ രഹസ്യങ്ങള് സാറിന്റെ ഉള്ളിലുമില്ലേ? സൂര്യ, അത് അത് പോട്ടെ. എന്താ ഞാൻ ചോദിക്കില്ല. ഞാൻ എപ്പോഴെങ്കിലും അത് അറിയേണ്ട സമയമായി എന്ന് സാറിന് തോന്നുമ്പോ സാർ അത് എന്നോട് തുറന്നു പറയും എന്ന് തന്നെയാ എന്റെ വിശ്വാസം. സാരില്ല സർ, ഞാൻ വെറും സാന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എനിക്കതിൽ വിഷമമോ പരാതിയോ ഒന്നുമില്ല. ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് നിന്റെ ജന്മരഹസ്യം തന്നെയാണ് സൂര്യ. റാണിയമ്മ സ്വന്തം അമ്മയാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നിനക്ക് കഴിയില്ല. എന്നെങ്കിലും ഒരിക്കൽ നിനക്കതിന് കഴിയുമെന്ന് ബോധ്യമാകുന്ന നിമിഷം ഞാൻ നിന്നോടത് പറയും. ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് വരിക. ആ അതെ. എങ്ങനെയുണ്ട് അതിഥിക്ക്? ആ കുഴപ്പമില്ല. റാണി കൽക്കിയുടെ കാര്യം അന്വേഷിച്ചോ? അത് പിന്നെ, ഞാൻ അവളെ വിളിച്ചിരുന്നു, പക്ഷേ ഒന്നും വിശദമായി സംസാരിക്കാൻ പറ്റിയില്ല. ഓ, തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കൽക്കിയുടെ കാര്യം ആദ്യം അതിഥിയുമായിട്ട് സംസാരിച്ചോ? ഇല്ല, ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു കാര്യം ആ ഒരു അന്തരീക്ഷത്തിൽ വെച്ച് സംസാരിക്കണ്ടെന്ന് വിചാരിച്ചു. നാളെ ചിലപ്പോ അതിഥിയെ ഡിസ്ചാർജ് ചെയ്യുന്നു വരും. വീട്ടിലെത്തിയിട്ടൊന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാന്ന് വെച്ചു. അല്ല, കൽക്കിയുടെ കാര്യത്തിൽ ആദ്യം എന്ത് തീരുമാനിച്ചു? അത് ഈ പ്രായത്തിൽ ആദ്യം ഒരു മകളെ ദത്തെടുക്കാന്നൊക്കെ പറയുന്നത് ഋഷി അടക്കാതെ എല്ലാവർക്കും നാണക്കേട് അവലിയാതി. അതിനൊന്നും മുതിരാതിരിക്കുന്നതാ നല്ലത്. അതിഥിയോട് ഇതേക്കുറിച്ച് ഒന്നും പറയണ്ട. കൽക്കിക്കൊരു കോമ്പൻസേഷൻ എന്ന നിലയിൽ നമുക്ക് അവൾക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു തുകയോ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു FDയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അതാവുമ്പോ ആർക്കും ആർക്കും നാണക്കേടില്ലാതെ കാര്യങ്ങൾ കഴിയുമല്ലോ. അല്ലാതെ ദത്തെടുക്കാനൊക്കെ പോയ കുടുംബത്തിൽ ഒന്നടക്കം ഉള്ളവർക്കത് നാണക്കേടാവും. അപ്പോ കൽക്കിയുടെ കാര്യം ഞാൻ അതിഥിയോട് പറയണ്ടെന്നാണോ റാണിയുടെ അഭിപ്രായം? അതെ, ഉണ്ടാകാൻ പോകുന്ന നാണക്കേട് ഓർത്ത് മാത്രമല്ല ആദ്യം ഞാൻ ഈ പറയുന്നത്. ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കല്ലേ അതിഥി രക്ഷപ്പെട്ടത്. അതിന്റെ നടുക്കം മാറുന്നതിന് മുൻപ് ഇങ്ങനൊരു കാര്യം കൂടി അറിയേണ്ടി വന്ന അത് അതിഥിക്ക് എത്രമാത്രം പ്രയാസം ഉണ്ടാവും. അത് കഷ്ടമല്ലേ റാണി? ആ പറഞ്ഞത് ഒരു പോയിന്റ്. അപ്പൊ പിന്നെ റാണി പറഞ്ഞതുപോലെ ഇതൊന്നും അതിഥിയോട് പറയാതിരിക്കാം അല്ലേ? അതെ, അതെ, അത് നല്ലത്. ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ.